ഈ വർഷത്തെ ഖത്തറിലെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ട പക്രു എന്ന ടൈറ്റിലിൽ ഗൾഫ് പര്യടനം നടത്തി ഇവിടെ ഖത്തറിൽ പരിപാടി അവതരിപ്പിക്കാൻ വന്നപ്പോൾ താങ്കളുമായിട്ട് ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണത്തിന് അവസരം കിട്ടിയതിൽ അവസരം തന്നതിലും നന്ദി. നമുക്ക് താങ്കൾ കലാരംഗത്തേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ കലാരംഗത്തേക്ക് വന്നു സ്കൂൾ യുവജനോത്സവം മൂലമാണ്. എൽ പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂളിൽ ഒരു ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ ഒരു കഥാപ്രസംഗം പറയുവാനായിട്ട് ടീച്ചർമാരെന്നെ നിർബന്ധിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു കഥയുണ്ടാക്കി തന്നു. ആ കഥ ഞാൻ വേദിയിൽ അവതരിപ്പിച്ചു. അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ എൻ്റെ ആ കഥാപ്രസംഗം സബ് ജില്ലാ തലത്തിലേക്ക് സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുത്തു. എനിക്ക് സബ് ജില്ലയിൽ സമ്മാനം കിട്ടി. അങ്ങനെയായപ്പോൾ ആ സമ്മാനം എനിക്ക് വലിയൊരു പ്രചോദനമായി. അങ്ങനെ ഒരു ഏതാണ്ട് 800 വേദികളിൽ കലാപരിപാടി നടത്തുവാൻ എനിക്കിപ്പോൾ അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കഥാപ്രസംഗം നിങ്ങളെക്കൊണ്ട് പറയിക്കാൻ നിങ്ങളിൽ കല ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ടീച്ചേഴ്സ് മനസ്സിലാക്കിയതിനൊരു അവസരം എന്തായിരുന്നു? അതിന് ഞാൻ വീട്ടിലൊക്കെ വെച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ കൊച്ചിലേതോട്ട് കാണിക്കുമായിരുന്നു. ഓരോരുത്തർ കാണിക്കുന്നതൊക്കെ ഞാൻ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ രക്ഷകർത്താക്കളെ കാണിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കലാവാസന ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെ ടീച്ചേഴ്സിനോട് പറഞ്ഞു. ഇന്നുപോലെ വീട്ടുകാർ ചോദിച്ചു, ടീച്ചേഴ്സ് രക്ഷിതാക്കളോട് ചോദിച്ചു എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളി കഥാപ്രസംഗം പോയത്. അപ്പോൾ അച്ഛനും കേരളത്തിലെ കലാകാരന്മാരൊക്കെ ആയിട്ട് ചെറിയ ബന്ധമുണ്ട്. അങ്ങനെയാണ് അച്ഛൻ കഥ എഴുതി എനിക്ക് തന്നത്. പിന്നീട് അവിടുന്ന് 800 പരിപാടികൾ അവതരിപ്പിച്ച താങ്കൾ ഏതൊക്കെ പ്രധാന പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്? പ്രധാന എന്തൊക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്? ഞാൻ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സ്കൂൾ യുവജനോത്സവം സ്കൂൾ തലത്തിൽ എനിക്ക് കഥാപ്രസംഗം സംസ്ഥാന തലത്തിൽ എനിക്ക് പ്രൈസ് കിട്ടി, ഫസ്റ്റ് പ്രൈസ്. പിന്നെ മോണോആക്ട് സെക്കൻഡ്, മോണോആക്ട് മിമിക്രി, ഇങ്ങനെ വളരെയധികം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, എടുത്തു പറയത്തക്ക രീതിയിൽ. പിന്നെ ഞാൻ അഖില കേരള ബാലയജന സഖ്യത്തിൻ്റെ 2 തുടർച്ചയായിട്ട് 3 യൂണിയൻ തലത്തിൽ കലാപ്രതിഭയാവുകയും സംസ്ഥാന തലത്തിൽ 1 പിന്നെ മേഖലാ തലത്തിൽ 2 കലാപ്രതിഭാവട്ടം അണിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ പ്രസ്ഥാനങ്ങളായ മംഗളം, മനോരമ, മാതൃഭൂമി എന്നിവയുടെ എല്ലാവരുടെയും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഈയിടെ എനിക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു സംസ്ഥാന അവാർഡെന്ന് വെച്ചാൽ എനിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ പരിപാടി മോണോആക്ട് ഫസ്റ്റും മിമിക്രി സെക്കൻഡും കിട്ടിയിരുന്നു. പരിപാടിയിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്ന വിഭാഗങ്ങൾ മോണോആക്ട്, മിമിക്രി, അതല്ല കഥാപ്രസംഗം, അതല്ല മറ്റ് നാടകങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ പീസുകൾ, എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികൾ കൂടുതൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന തരങ്ങൾ? ഇത് 3 വെറൈറ്റിയാണ്. ഇപ്പം കഥാപ്രസംഗത്തെ സംബന്ധിച്ച് ഒരു ശൈലി, തനതായ ശൈലി, താളബോധം, ഉച്ചാരണ സ്ഫുടത, അങ്ങനെ പല രീതിയിലും കഥാപ്രസംഗത്തിനുണ്ട്. മിമിക്രി എന്ന് പറഞ്ഞാൽ അനുകരണമാണ്, ശബ്ദ അനുകരണം, ഇമിറ്റേറ്റ് ചെയ്യുക. മോണോആക്ട് ഹാസ്യ പ്രാധാന്യവും അതുപോലെ ഭാവപ്രകടനവും. അപ്പോൾ ഒന്നിലധികം ആൾക്കാരെ നമ്മളുടെ ആ ഭാവം കൊണ്ട് എത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റുന്നു, അതിനകത്ത് എത്രമാത്രം ഹാസ്യം ഒളിഞ്ഞിരിക്കുന്നു, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കലാരൂപം നമ്മൾ മെനഞ്ഞെടുക്കുന്നു. ആ കല നമ്മൾ വേദിയിൽ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അംഗീകാരം, ആ അംഗീകാരമാണ് ഞാൻ ഈ സമ്മാനത്തിലൂടെ കാണുന്നത്. അത് നമ്മളുടേതായ രീതിയിൽ, നമ്മളുടേതായ ശൈലിയിൽ നമുക്ക് അവതരിപ്പിക്കാം. കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും സമയത്ത് മാനസിക വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു കലാകാരനാണെങ്കിൽ കലാവേദിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊന്നും നമുക്ക് സുഖമില്ലെങ്കിൽ പോലും അത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറില്ല. അതിന് കാരണം ഒരു പ്രൊഫഷണലായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നുന്നത്. പക്ഷേ ഞാൻ വേദിയിൽ കയറി കഴിഞ്ഞാൽ യാതൊരുവിധ മാനസിക വിഷമവും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. താങ്കളുടെ ശരീരപ്രകൃതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. താങ്കളുടെ ശരീരപ്രകൃതി ഇത്രയും ചെറുതാണെന്നും
ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്നും താങ്കൾ സ്വയം മനസ്സിലാക്കിയ അവസരമുണ്ടല്ലോ, ഉണ്ട്. അത് എപ്പോഴായിരുന്നു? ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ കയറിയപ്പോൾ, ഞാൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കടന്നു ചെന്നപ്പോൾ എനിക്ക് അന്നേ മനസ്സിലായി. അതിന് കാരണം സ്കൂളിലെ കുട്ടികളെല്ലാം അവിടെ വന്ന് ഒത്തിരി ചുറ്റും കൂടി നിന്ന് നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി എനിക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. അതിന് കാരണം എനിക്ക് എൻ്റെ ആ ശരീരപ്രകൃതി അന്നേരം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വേദികളിൽ വന്നപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഞാൻ ആൾക്കാരുടെ അടുത്ത് കാണുമ്പോൾ അവർക്ക് ആദ്യത്തെ അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ, അതുപോലെ അതിനും ഏറ്റവും പിന്നെ അടുത്ത് നമ്മുടെ ഒരാൾ കാണുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വ്യക്തി കാണുമ്പോൾ, അതിനും ഉപരിയായിട്ട് ഇപ്പം ഞാൻ കോളേജിലേക്ക് കടന്നു വന്നപ്പോൾ കോളേജിലെ ആ കുട്ടികൾക്കിടയിലുള്ള ഒരു ആ ഒരു മാറ്റം, എല്ലാവരും എന്നെ വളരെ രീതിയിൽ എന്തോ ഒന്നുപോലെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം അറിയാനായിട്ട് തക്ക രീതിയിൽ തന്നെ ഈ കലാപരിപാടിയെ ഞാൻ കാണുകയാണ്. പിന്നെ ഈ ശരീരത്തിന്റെ ഈ അവസ്ഥ കൊണ്ട് എപ്പോഴെങ്കിലും മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന്, ഈ കലാ സംബന്ധമായിട്ടുള്ള അവസരത്തിൽ അല്ലാതെ ജീവിതത്തിൽ? അങ്ങനെയാണ്. അതല്ലെങ്കിൽ ആ മാനസിക ബുദ്ധിമുട്ടിനെ പിടിച്ചു നിർത്താൻ മാത്രം മാനസികമായിട്ട് നിങ്ങൾ ഉറപ്പ് തേടിയിട്ടുണ്ടോ? അത് നമ്മള് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷമം അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് യാതൊരു വിഷയമില്ല. ഇതുപോലെ നമ്മളെ ആരെങ്കിലും ഒരാൾ കണ്ടാൽ, നമ്മളെ കണ്ടാൽ ആദ്യം ചിരിക്കും. അത് ഞാൻ വേദിയിലാണെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്നാലും ആദ്യം ചിരിക്കും. അപ്പൊ അവരുടെ കണ്ണിൽ നമ്മൾ ഞാൻ കാണുക എന്നെ അങ്ങനെ കണ്ടാൽ ഈ ഇതെല്ലാം മാറിക്കിട്ടും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. താങ്കൾക്ക് താങ്കളുടെ ഈ വളർച്ചയിൽ കൂടുതൽ ആരോടാണ് കടപ്പാടുള്ളത്? എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എന്റെ രക്ഷകർത്താക്കളാണ്. രക്ഷകർത്താക്കൾ എന്നെ എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടം വരെ ഞാൻ ഉയർന്നെന്ന് ഞാൻ പറയുന്നില്ല. ഏതാണ്ട് 800-ഓളം വേദികളിൽ എത്തുകയും ഈ ഇവിടെയൊക്കെ വരുവാനും ഒക്കെ അവസരമുണ്ടാക്കിയതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയോട്. അവരില്ലെങ്കിൽ ഞാനൊരു പക്ഷേ ഈ വേദിയിലേക്ക് കടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ശാരീരികമായ എല്ലാ അവസ്ഥകളെയും അവഗണിച്ച് ശാരീരിക ദുർബലത ഉണ്ടാകുന്നിടത്ത് അവർ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാന പങ്ക് വഹിക്കുന്ന രക്ഷകർത്താക്കളാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, കോളേജിലെ ഇപ്പോഴത്തെ പ്രൊഫസർമാർ, എൻ്റെ കൂട്ടുകാർ, പിന്നെ ജനങ്ങൾ, ഇവരെല്ലാം പത്രങ്ങൾ, പത്രപ്രസ്ഥാനങ്ങൾ, ഇതുപോലുള്ള മാധ്യമങ്ങൾ, ഇവരെല്ലാം എനിക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് താങ്കളുടെ എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളും മാറ്റി താങ്കൾ കരുത്തേകാൻ ശ്രമിക്കുന്നു? തീർച്ചയായിട്ടും ഇനി ഇനിയും കരുത്തേകാൻ ശ്രമിക്കുന്നു. താങ്കൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഇനി ഇപ്പോ താങ്കളുടെ പ്രായം എന്ത്? ഇപ്പൊ താങ്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എനിക്ക് 18 വയസ്സാറായിട്ടുണ്ട്. ഞാൻ സക്കാൻ ബിഡിസി പിഡിസിക്ക് പഠിക്കുകയാണ്. ബസേലിയസ് കോളേജില് 4th ഗ്രൂപ്പ് വിദ്യാർത്ഥി. ഈ ശാരീരിക വൈകല്യം കൊണ്ട് ജീവിതത്തിന്റെ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് ഇതുവരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല? ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇല്ല. എന്നുവെച്ചാല് ഉറങ്ങാൻ മറ്റുള്ളവരുടെ ഇടയിൽ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്താന്ന് വെച്ചാല് ഞാൻ കൊച്ചിലെ തൊട്ട് ഞാൻ ഒന്ന് ഒതുങ്ങി കഴിയുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എവിടെയും അങ്ങനെ ഒതുങ്ങാൻ എന്നെ ഒട്ട് ഒതുക്കാനും നടക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവ പ്രകൃതിക്കാരനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആണല്ലോ എന്ന് ഓർത്ത് നമ്മൾ മാറി നിൽക്കുകയോ ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ആശ്രയിക്കാൻ തരാൻ പഠിക്കാതെ മാറി നിൽക്കുക വെച്ചു. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെ എങ്ങനെയുണ്ടെങ്കിൽ തന്നെ നമ്മളാ ചമ്മാറില്ല. അതിനുള്ള പ്രചോദനം കുഞ്ഞുനാൾ മുതലേ ഞാൻ നേടിയെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ ആയിരിക്കുന്നു ചോദിക്കുന്നു. താങ്കൾക്ക് എല്ലാ നന്മകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പല പരിപാടികളും താങ്കൾ താങ്കളുടെ പരിപാടിയിൽ നിന്ന് ഇവിടെ ദോഹ ഓഡിയൻസിന്റെ മുൻപിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സമയക്കുറവുകൾ അതെ. ഏതെങ്കിലും ഒന്ന് രണ്ട് പരിപാടി ഇന്നലെ കാണിക്കാത്ത ഒരു ശബ്ദാരങ്ങളോ എന്തെങ്കിലും ഈ മാഗസീനിൽ ഉൾപ്പെടുത്താൻ താങ്കൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ കാണിച്ചത് രണ്ടു മൂന്നായിട്ടുമാണ്. ഞാൻ ഇന്നലെ എന്നെൻപിള്ളയുടെ ശബ്ദം ഞാൻ അനുകരിച്ചില്ല. പിന്നെ ഇന്നസെന്റ് അങ്ങനെയുള്ളവരുടെ ഒന്നും ശബ്ദം അനുകരിച്ചില്ല. എൻപിള്ളയുടെ ശബ്ദം മാത്രം ഇവിടെ അനുകരിക്കാം. എന്നെൻപിള്ളയുടെ മാത്രം. ഞങ്ങളുടെ നാടകാചാര്യാണ് എന്നെൻപിള്ള. ഗോഡ് ഫാദറിലൂടെ വരുന്നു. എന്റെ ലക്ഷ്മി, ഓകുന്ന മഹാലക്ഷ്മി, എന്റെ മുന്നിൽ കിടന്ന് വിളങ്ങി 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 മരിച്ചത് മണകോളോ നീ പറയുന്ന സത്യമാണെങ്കിൽ ആ ഹുവാങ്ങാന്ന് പറയുന്നില്ലേ, അവിടെ ഞാൻ മരത്തിന്റെ കൂട്ടി കുഴിച്ചു കൊടുക്കും. നീ പറയുന്ന കള്ളമാണെങ്കിൽ അപ്പോഴും 500 മൂന്ന് മക്കളെ ഉണ്ടായിരിക്കുള്ളടാ, ആ നിന്നെ ഞാൻ അവിടെ കുഴിച്ചു കൊടുക്കും. പറട്ടെ.
ഇനി കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ ചോദ്യത്തിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും താങ്കൾക്ക് താങ്കളുടെ പ്രേക്ഷകരോട് കലാസ്വാദകരോട് പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ പറയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാഗസീൻ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇഷ്ടപ്പെടുന്ന കലാ ആസ്വാദകരുണ്ട് അവരോട്. ആസ്വാദകരോട് പറയാനുള്ളത് അവിടെ വരെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ അഭിപ്രായം പറയാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. അല്ലാതെ ഞാനെന്ന രീതിയിൽ എനിക്കൊന്നും പറയാൻ ഞാൻ ഇതുവരെ ആയിട്ടില്ല. ഞാനും ഒരു ഇതിൽ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും എനിക്കിപ്പോൾ നന്ദിയും ഇനിയും പ്രോത്സാഹനങ്ങൾ നൽകണമെന്ന ഒരു അഭ്യർത്ഥനയും മാത്രമേ എനിക്കിപ്പോൾ എൻ്റെ ആസ്വാദകരോട് പറയാനുള്ളൂ.